തൂക്കുപാലം കെഎസ്ഇബി സെക്ഷൻ ഓഫീസിന്റെ ഷെഡ് രാത്രിയിൽ പൊളിച്ചു നീക്കിയതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓഫീസിലെ ജീവനക്കാരുടെ യൂണിയനുകൾ സംയുക്തമായി ധർണ നടത്തി. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലും പ്രതിഷേധ സമരങ്ങൾ നടന്നു. തൂക്കുപാലം കെഎസ്ഇബി സെക്ഷൻ ഓഫീസിന്റെ ഷെഡ് രാത്രിയിൽ പൊളിച്ചു നീക്കിയതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു. പട്ടംകുളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെഎസ്ഇബി സെക്ഷൻ ഓഫീസിന്റെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക ഷെഡാണ് പൊളിച്ചു നീക്കിയത്. മാസം 7250 രൂപ നിരക്കിൽ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് ഇപ്പോഴും ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഷെഡ് പൊളിച്ചതിൽ പ്രതിഷേധിച്ച് കെഎസ്ഇബി ജീവനക്കാരുടെ ഐഎൻടിയുസി, ബിഎംഎസ്, സിഎടിയു യൂണിയനുകൾ സംയുക്തമായി ധർണ നടത്തി. വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഇവിടെ ജനങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. രാത്രിയുടെ മറവിൽ വന്ന് ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകൾ വന്ന് പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഈ കൺസ്യൂമേഴ്സ് നേരി കൊള്ളാതെയും മഴ നനയാതെയും കയറിറങ്ങുകയായും ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പതിലാണ് ഇന്നലെ രാത്രി തമിഴ്മാർ വരുന്ന പോലെ വന്ന് പൊളിച്ചു മാറ്റി പോയിട്ടുണ്ട്. തൂക്കുപാലത്തു നിന്നും സർക്കാർ സ്ഥാപനങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കെഎസ്ഇബിയുടെ ഷെഡ് പൊളിച്ചു നീക്കിയെന്ന് ആരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിലും ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ ബിജെപി ഉടുമ്പൻചോല മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിജു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി രാത്രിയിൽ കെഎസ്ഇബി ഓഫീസിന് മുമ്പിലെ ഷെഡ് പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐഎൻടിയുസിയും ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ സെക്രട്ടറി ജെയിംസ് പി സാം അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം.